ചിത്രത്തിന്റെ ഷെഡ്യൂൾ ബാങ്കോക്കിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്? ഈ നാട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ബാങ്കോക്കിലേക്ക് ഹോസ്റ്റൽ ഷൂട്ട് ചെയ്തത്? അല്ല, ബാങ്കോക്കിൽ വളരെ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയ സൗകര്യങ്ങളുണ്ട് അവിടെ. ഇവിടെ നമ്മൾ പല ദിക്കിൽ പോയാലും ഒന്ന് വിഷ്വൽ ബ്യൂട്ടി ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഇപ്പൊ മൂന്നാർ വളരെ നല്ല വിഷ്വൽ ബ്യൂട്ടിയുള്ള സ്ഥലം, പക്ഷെ ഈ കുട്ടികളുടെ ആട്ടവും ചാട്ടവും ഒക്കെ അവിടെ തണുപ്പത്ത് നടക്കില്ല. അതുകൊണ്ട് പിന്നെ അവിടുത്തെ ഒരു ഒരു ഡിഫറന്റ് അറ്റ്മോസ്ഫിയർ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ബാങ്കോക്കിലേക്ക്. ശരി, ഇനിയും സാറ് മോഡൽസിനെ ബാങ്കോക്ക് അല്ല മലേഷ്യ, സോറി, ഈ മോഡൽസിനെ സെലക്ട് ചെയ്യുമ്പോൾ സാറിന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ട്? ഈ ഫോൺ ഫോട്ടോയിൽ ആഡ് ഡയറക്ടർ ചെയ്യുമ്പോൾ ഈ കുട്ടി കൊള്ളാം ഇവളെ എടുക്കുമെന്ന് സാറിന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ? തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്, ഇതുവരെ ചെയ്യാറുണ്ട്. അതായത് പലപ്പോഴും ഓരോരുത്തർ ഫോട്ടോ അയക്കും, ഫോട്ടോ കൊണ്ടുവരുമ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇപ്പൊ കമ്പ്യൂട്ടറിൽ, അതില് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ഭംഗി ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, എനിക്കൊരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ ആരെയും സെലക്ട് ചെയ്യില്ല. മോഡൽസിനെ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണണം, ഫിലിമാണെങ്കിൽ കണ്ടാൽ മാത്രം പോരാ, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് കൂടി അറിയണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൽ ആൾക്കാരെ എടുക്കാറുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് അതായത് ഏകദേശം ഒരു 25 ഇയേഴ്സിന്റെ യൂത്ത് ആണ് മനസ്സിന്റെ. അത് ഞാൻ എന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ക്ലബിംഗ് പാർട്ടി ഇതിനൊക്കെ സാറിന് ഇഷ്ടമുണ്ടോ? പബ്ബ് ഇപ്പോ അതിന് കുറച്ച് സമയം കിട്ടാറില്ല സാർ. അപ്പൊ ഇഷ്ടപ്പെട്ടു? പണ്ടെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു, പാർട്ടീസ് ധാരാളം പോവാറുണ്ട്. ഗേൾസിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നൊക്കെ സാറിന് ഇഷ്ടമാണോ? ഒരു അന്നത്തെ കാലത്ത് അത് സാധിച്ചിട്ടില്ല, ഇപ്പോഴാണ് അന്നത്തെ കാലത്ത്. ഈ കാലങ്ങൾ മാറുകയല്ലേ, ഇപ്പോഴാണെങ്കിൽ ഇത് വളരെ കോമൺ ആണ്. പക്ഷേ ഞാൻ ഫിസിക്കലി യങ് ആയിരുന്ന കാലത്ത്, മെന്റലി യങ് പറഞ്ഞല്ലോ, പക്ഷെ ഫിസിക്കലി യങ് ആയിരുന്ന കാലത്ത് എന്റെ അറ്റൻഷൻ മുഴുവനും വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യേണ്ടതും വന്നു. കാരണം ഈ ബാങ്കിലെ ജോലി, അത് കഴിഞ്ഞിട്ട് ബിസിനസ്, ആ ബിസിനസ് ഡെവലപ്മെന്റ്, ഇപ്പൊ 19 ബ്രാഞ്ചസ് കൊണ്ടുനടക്കാന്ന് പറയുന്നത്, 3-4 ഹോസ്പിറ്റൽസ്, അതൊക്കെ വരുമ്പോൾ നമുക്ക് തീരെ സമയമില്ലാതെ കണ്ടിട്ട് വരും. സാർ ഇങ്ങനെ ഒരു ബിസിനസ് ടൈക്കൂൺ ആണ്. ടൈക്കൂൺ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കരുത്. ബിസിനസ്, അതെ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കും. സാർ ഇങ്ങനെയുള്ള പ്രവർത്തകർ, ബിസിനസ് പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സംവിധായകനോടാവുമ്പോൾ പെൺകുട്ടികൾ അപ്രോച്ച് ചെയ്യാറുണ്ട്? ബോളിവുഡിലെ കാര്യമാണ്, നമ്മുടെ മലയാള ഇൻഡസ്ട്രി എനിക്കറിയാം, ഇങ്ങനെ പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യാറുണ്ട്. അവർക്ക് എന്താ പറയാ, ഒരു എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവർ ടാലന്റ് ഇല്ലെങ്കിലും സിനിമയിൽ നമ്മൾ കാണാറുണ്ട്. സാറിന്റെ പടത്തിലുള്ള ഉദ്ദേശം അല്ല, മൊത്തത്തിലുള്ള ഇതൊക്കെ സിനിമയിൽ, മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ടോ? മലയാള സിനിമയിൽ അത് വളരെ വളരെ മലയാള സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് തീരെ ഉപയോഗിക്കാത്തൊരു സംഭവമാണ്. മലയാള സിനിമയിൽ ടാലന്റ് മാത്രമാണ് നോക്കുന്നത്, ഈ സെലക്ഷൻ ഓഫ് ആക്ടേഴ്സ് ആക്ട്രസസ്, അവിടെ വേറെ ഒന്നും നോക്കാറില്ല. എക്സ്ട്രാ മാരിറ്റൽ ലൈഫ്, സാറിന് ഇപ്പൊ വിവാഹം കഴിഞ്ഞു, ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ നോക്കും, തീർച്ചയായിട്ടും നോക്കും. അപ്പോൾ സാർ നോക്കും, പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രണയം എന്നുള്ളത് മാംസ നിബദ്ധമല്ല. കുട്ടിയെ കാണുമ്പോ ഭംഗിയുള്ളൊരു കുട്ടി കണ്ടാൽ ഏതൊരു മനുഷ്യനും നോക്കണം, അത് നോക്കിയില്ല വെച്ചാൽ അത് ആണല്ല എന്നുള്ളത് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നോക്കും, പക്ഷെ ആ നോക്കൽ എന്നുള്ളതിന് കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. വി വിൽ നോട്ട് എക്സീഡ് ദ ലിമിറ്റ്സ്. ഹായ് ഹൗ ആർ യു എന്ന് പറയൂ, അല്ലെങ്കിൽ ഹഗ് കൊടുക്കാം, ഹഗ് വരെ കൊടുക്കാവുന്നതാണ്. ഒരു ഹഗ് വൈശാലിന് ഇത് തന്നെ പറയുന്നത്, അവര് മീറ്റ് ചെയ്യുമ്പോ തന്നെ എന്താ പറയുന്നത്, ഞങ്ങളുടെ രീതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹഗ് കൊടുത്തിട്ടാണ് ഈ കുട്ടി ഋഷിശൃംഗനെ ആദ്യമായിട്ട് കാണുന്നത്. അതുമാതിരി യാത്രാമംഗളം ചൊല്ലുമ്പോഴും ഒരു വേറൊരു ഹഗ്ഗിങ് കൊടുത്തിട്ട് ഇതാണ് ഞങ്ങളുടെ യാത്രാമംഗളം എന്ന് പറയുന്നു. അപ്പൊ ഹഗ്ഗിങ്ങില് യാതൊരു തിരിച്ചും ഞാൻ കാണുന്നു. സാറേ, ഞാനിവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ എല്ലാരും ഹഗ് ചെയ്താ വിടാറ്. ചിലരൊക്കെ പറയാറുണ്ട് ഹഗ് ചെയ്ത് തെറ്റാണ്, അതൊരു കേരള കൾച്ചറിന് അത് പെടില്ല. ഹഗ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഹഗ്, ഹാഫ് ഹഗ്, നമ്മളൊരു ഹഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ അല്ലാതെ കണ്ട് ഹഗ്ഗിങ് ഒക്കെ നല്ലത്, പക്ഷെ അത് ധൃതരാഷ്ട്രർ ഭീമസേനെ ചെയ്ത പോലെ ആവരുതെന്ന് പറഞ്ഞു. ഹഗ്ഗിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കേട്ടെ, എന്റെ ഹഗ്ഗിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ജ്വല്ലറിയുടെ എല്ലാവരും സ്ത്രീകൾ ഹഗ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നടക്കുന്നൊരു സംഭവമാണ്. കാരണം
എന്നും ടിവിയിൽ വരുന്ന ഒരാളെ നേരിട്ട് ജീവനോടുകൂടി കാണുന്നു. അപ്പൊ ഞാൻ എന്നും കാണാറുള്ളതുണ്ടോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ട്രാൻസിറ്റ് വരുന്ന പാസഞ്ചേഴ്സ് ദുബായ് വരുന്ന അത് അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ ജനറൽ ആയിട്ട് ഇപ്പൊ ഒരു കുട്ടി വന്നിട്ട് ഹഗ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ഫണ്ടിന് വേണ്ടി ചോദിക്കുകയാണ് സാർ. സാറൊക്കെ ഒരു സെലിബ്രിറ്റിയാണ്, ആൾക്കാർക്ക് ഇങ്ങനെ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിലൊന്നും ഇല്ലെങ്കിൽ തന്നെ ഐശ്വര്യ ഒരു ബിഗ്നിയുടെ സാറിന് മുമ്പിൽ വരികയാണെങ്കിൽ സാറിന് ഈ പറഞ്ഞ എന്തുതരം ഫീലിംഗ് ആയിരിക്കും? മാംസ നിബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തുതരം ഒരു ഫീലിംഗ് ആയിരിക്കും? നല്ല കുട്ടി പോയി ഡ്രസ് ഇട്ടിട്ട് വരും, അങ്ങനെയായിരിക്കും. മോർ ബ്യൂട്ടിഫുൾ ഓക്കെ. ഒരുപാട് സന്തോഷമാണ്, ഇത്രയും ഈ ഒരു യൂത്ത്ഫുൾ മൈൻഡ് ആയിട്ട് നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സാറിന്റെ ഭാര്യയോട് ഞങ്ങൾ അന്വേഷണം പറയുക, എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ടതല്ലേ? ഇത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഇതുമായി ഒരു യൂത്ത് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിന്റെ വി ചാനലിന്റെ പ്രവർത്തകരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരോടും നിങ്ങൾക്ക് എന്നും നന്മ വരട്ടെ. എല്ലാ പ്രേക്ഷകരും വി ചാനൽ വീണ്ടും വീണ്ടും കാണണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ചെറിയൊരു ഹൃദയത്തിന്റെ ഭാഷ, ഒരു ഗിഫ്റ്റ്, അറ്റ്ലസ് ജുവലറിയുമായിട്ട് കമ്പയർ ചെയ്യല്ല. I feel it in my toes. The love is all around.